സുരക്ഷിതമായ വാതിലുകൾക്ക് കരുത്തുറ്റ തീരുമാനം വേണം. നിങ്ങളുടെ വീടിന് ഉയർന്ന ഗുണമേന്മയുള്ള സ്റ്റീൽ വിൻഡോകൾ മിതമായ വിലയിൽ സ്വന്തമാക്കാൻ ഒരു അവസരം. സ്റ്റീൽ ഫാബ്രിക്കേഷൻ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ദേശമംഗലം, വരവട്ടൂർ. ഫോൺ 9744935740. ചെറുതുരുത്തിയിൽ നിന്നും കാറിൽ കൊണ്ടുപോവുകയായിരുന്ന 19.7 ലക്ഷം രൂപ പിടികൂടിയ സംഭവത്തിൽ പ്രതികരണവുമായി SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ നേതാവ് CC ജയൻ രംഗത്ത്. കള്ളപ്പണം കടത്തിയെന്ന വ്യാജ വാർത്ത വ്യക്തിപരമായ അപകീർത്തിപ്പെടുത്തലായെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നലെ ഒരു ദിവസം മുഴുവനും ഇന്നും പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ എന്റെ വാഹനത്തിൽ നിന്ന് ഇന്നലെ പിടിച്ച പൈസ, അത് ഇതുവരെ ആർക്കും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ പിടിച്ച 20 ലക്ഷം രൂപ മിനി ഞാൻ കൻറാ ബാങ്കിന്റെ കൊളപ്പള്ളി ബ്രാഞ്ചിൽ നിന്നും 25 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു. അപ്പൊ ആ പോകുന്ന വഴിക്കാണ് കൊണ്ടുപോകുന്നതിന് നമ്മള് ബാങ്കിന്റെ ലെറ്റർ ഉണ്ടായിരുന്നു. ആ പോകുന്ന വഴിക്കാണ് ചെറുതി വെച്ച് പോലീസ് ചെക്ക് ചെയ്തു. അപ്പൊ സീറ്റിന്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് വെച്ചിരുന്ന പൈസ ആയിരുന്നു. അപ്പൊ രാവിലെ പോലീസുകാർ കൈയാക്കിയപ്പോ തന്നെ നമ്മൾ ആ ലെറ്റർ എടുത്ത് ഒരു കാണിച്ചു കൊടുത്തു. ശരി, കുഴപ്പമില്ലാന്ന് വന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് ആ വീഡിയോ ആയിരുന്നു അവിടെ ചാർജിന്റെ. വീഡിയോ അത്രയും കൂടുതൽ പൈസ കൊണ്ടുപോയി സേവന പറ്റുന്ന അവിടെ അലക്ഷൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരാരെ വിളിച്ചിട്ടാണ് ഇങ്ങനത്തെ ടാക്സുകാർ വരുന്നുണ്ടായത്. അപ്പൊ ഇങ്ങനെ ടാക്സുകാർ വന്നപ്പോൾ അവരുടെ സംഗതി ഇത് കള്ളപ്പണമാണ് എന്ന് പല മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഇതെന്തിനു വേണ്ടിയാണ് സത്യം തിരിച്ചറിയാതെ ചില MLA മാർ മുൻ MLA മാരൊക്കെ പ്രസ്താവനകൾ ഇറക്കിണ്ടായി എന്നെ കുറിച്ചിട്ട്. കാരണം ഞാൻ അറിയാത്ത തീരെ പരിചയമില്ലാത്ത ഒരു MLA ഈ കരുവന്നൂർ കേസിലൊക്കെ എനിക്ക് അയച്ച പ്രതീകമായിട്ട് ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ സ്ഥിരം മതത്തിൽ വക്താവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കണ്ടത്. അപ്പൊ അനിലക്കറ എന്ന പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുകയോ നേരിട്ട് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയാണ്. സാധാരണ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ രംഗത്താണ്, വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അതിൻ്റെ ഒപ്പം തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് SNDP പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടുവന്നു തന്നെ ഇന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി കൂടിയാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് ഓഫ് കേരള എന്ന് നമ്മുടെ സംഘടനയുടെ. അവർ തീരുമാനിക്കാൻ ഏതെങ്കിലും പാർട്ടിയിലേക്ക് ചാർത്താൻ വേണ്ടി ഇന്നലെ പാലക്കാട് എനിക്ക് എന്റെ ഫോണിലേക്ക് വന്നു. ഇദ്ദേഹത്തിന് അറിയുന്നത് ചോദിക്കാം. എന്തിനാ ഞാൻ ടൗണിലാ, പാലക്കാട് ടൗണിലാ, അവിടുന്ന് വരിക. 3 പാർട്ടിക്കാരും ഈ വിഷയത്തിനകത്ത് നമ്മളെ വിളിച്ചിരുന്നു ഇദ്ദേഹത്തിനകത്ത്. അപ്പൊ എല്ലാവരും ഇത് വളരെ വ്യക്തില്ല. അത് തലേ ദിവസം തന്നെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ 2 ദിവസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ജില്ലാ സമ്മേളനം കഴിഞ്ഞ ഞായറാഴ്ച ജില്ലാ സമ്മേളനം കഴിഞ്ഞ ഞങ്ങൾ കൊടുത്ത ഒരു വാർത്ത ഉണ്ട്, ശരിക്കും പറഞ്ഞാൽ അസോസിയേഷനെ കുറിച്ച് ഒരു വാർത്ത ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടല്ല വാർത്ത കൊടുത്തത് തന്നെ നിലവില് ഇപ്രാവശ്യം ഞങ്ങൾ നോട്ടൊക്കെ വോട്ടിടേണ്ട അവസ്ഥയിലേക്ക് സർക്കാർ എത്തുമെന്നാണ് ഈ വരാൻ തരുന്ന സമയങ്ങൾ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്ക് ബന്ധമുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഒരു കള്ളപ്പണം എന്ന് പറയുന്നതാണ് ആദ്യം പ്രചരിക്കുന്നത്. ഒരു സത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഇതെങ്ങനെ കള്ളപ്പണം എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഒരു പണം ഒരാളുടെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കള്ളപ്പണമാകും? കള്ളപ്പണമാണോ വേണ്ടിയെന്ന് തെളിയണ്ടേ? അത് ആ ഒരു മാനിത എന്തുകൊണ്ടാണ് നടക്കാത്തത്? ഇപ്പോഴത് എടുത്തു കഴിഞ്ഞ അതിനൊക്കെ ചെയ്യേണ്ടത്ര ഉള്ളൂ. അദ്ദേഹം പരസ്യമായി മാപ്പ് പറയാൻ വിശ്വസിക്കണം. ഒരു വ്യക്തി എത്ര കണ്ട് തെരവും ചെയ്യാൻ ഞാൻ വീഡിയോയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുണ്ടല്ലോ, നിങ്ങൾ ഇതുകൊണ്ട് പരിശോധിച്ചാൽ ഇപ്പോഴും അവിടെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപറ, വടക്കാഞ്ചേരി.